കോവിഡിനേക്കാൾ മാരകമായ പ്രതിസന്ധി കോവിഡ് നൽകിയ പാഠങ്ങളിൽ നിന്ന് നാം ഒന്നും പഠിക്കാത്തതാണെന്ന് ഫ്രാൻസിസ് പാപ്പ. മനുഷ്യകുലത്തെ ബാധിച്ച കോവിഡിന്റെ പ്രതിസന്ധിയിൽ നിന്ന് ഇനിയും പുറത്തുവരാൻ ലോകം കഷ്ടപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഖേദപ്രകടനം. അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് June 28 വത്തിക്കാനിലെത്തിയ കോൺസ്റ്റാന്റിനോപ്പിൾ സഭാപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. അനാരോഗ്യപരമായ ഒരു ലോക സാഹചര്യത്തിൽ ആരോഗ്യപരമായ ജീവിതം അസാധ്യമാണെന്നും എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് കണ്ടുപിടിക്കുവാനുള്ള പാഠമാണ് കോവിഡ് നൽകുന്നതെന്നും, എന്നാൽ ഇവയോടൊന്നും ആരോഗ്യകരമായി പ്രതികരിക്കാതെ നമ്മുടെ താൽക്കാലിക സുരക്ഷിതത്വങ്ങളിൽ മാത്രം ആശ്രയിച്ച് സമ്പാദനവും വ്യക്തിത്വ താല്പര്യങ്ങളും പിൻചൊല്ലുന്ന നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് വിവേകശൂന്യമായ പ്രക്രിയയാണെന്നും പാപ്പ പറഞ്ഞു. ക്രൈസ്തവരായ നാം ഒന്നും സംഭവിക്കാത്തതുപോലെ ഭൂതകാലാവസ്ഥയിലേതുപോലെ മുന്നോട്ടു പോയാൽ മതിയോ എന്ന് ചിന്തിക്കുകയും ഈ പ്രതിസന്ധിയുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും വേണമെന്നും, പ്രതിസന്ധി എന്ന പദത്തിൽ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ ഒരു വിധി ഉൾപ്പെടുന്നുണ്ടെന്നും, തള്ളിക്കളയേണ്ട പതിരിൽ നിന്ന് ധാന്യം വേർതിരിക്കുന്ന കർഷകന്റെ പ്രവൃത്തിയാണതെന്നും പറഞ്ഞ പാപ്പ, പരിപൂർണ ഐക്യത്തിന്റെ പാതയിലുള്ള ക്രൈസ്തവരായ നമുക്ക് പ്രതിസന്ധിയെ ഗൗരവപരമായി കാണുകയെന്നാൽ അതെങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകണമെന്ന അന്വേഷണമാണെന്നും ചൂണ്ടിക്കാട്ടി. തുടർന്ന് വൈവിധ്യങ്ങളിൽ നിന്ന് ഐക്യം തീർക്കുന്ന ദൈവത്തിന്റെ സർഗാത്മക സ്നേഹമായ പരിശുദ്ധാത്മാവിനോട് വിധേയത്വമുള്ളവരാകുമ്പോൾ ഒരു പുതിയ സാഹോദര്യത്തിന്റെ വഴി അവൻ നമുക്ക് തുറന്നു തരുമെന്നും പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. News.